കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് സംഭവം. തൃശൂരിൽ നിന്നും ഡൽഹിയിൽ സ്റ്റഡി ടൂറിനെത്തിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ട്രാവൻകൂർ ഹൌസിലെ ഡോർമെട്രിയിലെ കുളിമുറിയിൽ മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന രീതിയിൽ താൽക്കാലിക ജീവനക്കാരനെ കണ്ടെത്തിയത്. വിദ്യാർത്ഥിനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരനായ ദീപകിനെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിൽ രേഖാമൂലം പരാതി നൽകാൻ കേരള ഹൌസ് അധികൃതർ തയ്യാറായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്ന വിദ്യാർത്ഥിനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ടതെന്നും കൺട്രോളർ രാജേന്ദ്രൻ. അല്ല, പുള്ളിയെ പറ്റിയുള്ള മിസ്ബിഹേവിയർ അവര് നമ്മൾ പറഞ്ഞത് ഇയാള് സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറിയില്ല, ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിരുന്നു. അവരും പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും ഇവർ ഉറങ്ങിയതിനു ശേഷം സ്ത്രീകളും പുരുഷന്മാരും രണ്ട് കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളായിട്ടും വന്നത് പെൺകുട്ടികളുടെ റൂമിൽ പുള്ളി പോയി തട്ടിയെന്നാണ് അവരെന്നോട് പരാതി പറഞ്ഞത്. കേരള ഹൌസിലെ അഡീഷണൽ ബ്ലോക്കിലെ കുളിമുറികളിലും ഒളി ക്യാമറ സ്ഥാപിക്കാൻ ശ്രമം നടന്നതായി ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.